അയ്യപ്പൻ മഹിഷി നിഗ്രഹത്തിന് ഉപയോഗിച്ച വാൾ സൂക്ഷിച്ചിരിക്കുന്ന വീടാണിത്. ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ വാളിന്റെ ചരിത്രം ഇന്ന് അധികം ആർക്കും അറിയില്ല എന്നതാണ് സത്യം. അയ്യപ്പൻ തന്റെ അവതാര ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് ഉപയോഗിച്ച ഈ വാൾ പുത്തൻ വീടെന്ന ഈ വീട്ടുകാർ ഒരു നിധി പോലെ ഇന്നും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പുത്തൻ വീടിനെ കുറിച്ച് അറിയുന്നതിനൊപ്പം ഭക്തകോടികൾ തേടിയെത്തുന്ന ധർമ്മശാസ്താവിന്റെ വാൾ ഇവിടെ സൂക്ഷിക്കുവാനുണ്ടായ ചരിത്രകഥയും ഒപ്പം എരുമേലിയുടെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. മതബന്ധിതമായ ആചാരാനുഷ്ഠാനങ്ങളെ പഴഞ്ചനായും പ്രാകൃതമായും വ്യവഹരിക്കുന്നതല്ല നവോത്ഥാനം. മതഗന്ധിയായ സാമൂഹ്യ സംഘടന എല്ലാ കാലവും നിലനിർത്തുന്നത് അർത്ഥപൂർണമായ ആചാരവും അനുഷ്ഠാനവും മൂലമാണ്. ഒരു മതത്തിലെ അനുഷ്ഠാനം ശ്രേഷ്ഠവും മറ്റൊന്നിലേത് മ്ലേച്ഛവും എന്ന തരത്തിലുള്ള പരികൽപ്പനകൾ സാമൂഹികാരോഗ്യത്തെ നശിപ്പിക്കും. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന സമാകർഷകമായ വൈവിധ്യത്തെ സംഘർഷാത്മകത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ മതപരമായ സൗഹാർദ്ദത്തിൻ്റെയും ആചാരത്തിൻ്റെയും വൈവിധ്യത്താൽ പേരെടുത്ത സ്ഥലമാണ് എരുമേലി. ഹൈന്ദവ ഇസ്ലാം സംസ്കാരങ്ങളെ ഒരു ബിന്ദുവിലേക്ക് ഏകോപിപ്പിക്കുന്നത് ആചാരമായി കണ്ടുപോരുന്ന ഒരു പുണ്യഭൂമിയാണ് ഇവിടം. മണ്ഡലകാലമായാൽ എരുമേലിയുടെ വീഥികളിൽ ശരണമന്ത്രങ്ങൾ ഉയരുകയായി. കുഴൽവിളികളുടെയും തകിലുകൊട്ടിൻ്റെയും അകമ്പടിയിൽ പാണ്ഡിമേളത്തിൻ്റെ താളം എരുമേലിയുടെ സിരകളിൽ മിടിപ്പുകൾ സൃഷ്ടിക്കുന്ന പുണ്യനാളുകൾ. ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാന ഇടത്താവളം എന്ന നിലയ്ക്കൊപ്പം അനുഷ്ഠാനങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടും എരുമേലിയുടെ പ്രാധാന്യമേറെയാണ്. പരമ്പരാഗതമായ കാനനപാത എരുമേലിയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. കൂടാതെ കന്നി അയ്യപ്പന്മാർ എരുമേലിയിലെത്തി പേട്ട കെട്ടുക എന്നത് ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ് താൻ. കന്നി അയ്യപ്പന്മാർ മാത്രമല്ല, എല്ലാ അയ്യപ്പന്മാരും എരുമേലിയിൽ വന്ന് പേട്ട കെട്ടി 18-ാം പടി ചവിട്ടുവാൻ അയ്യനോട് അനുവാദം വാങ്ങണമെന്നാണ് വിശ്വാസം. എരുമകൊല്ലി എന്ന സ്ഥലനാമം ലോപിച്ച് എരുമേലിയായതെന്നാണ് സ്ഥലപുരാണം. അതിന് നിദാനമായ ഒരു കഥയുണ്ട്. ത്രിലോകങ്ങളെയും കിടുകിട വിറപ്പിച്ച അതിഭയങ്കരനായ അസുരനായിരുന്നു മഹിഷാസുരൻ. മഹിഷാസുരന്റെ സഹോദരിയായിരുന്നു മഹിഷി. മഹിഷി എന്നാൽ എരുമ എന്നർത്ഥമാകുന്നു. മഹിഷാസുരന്റെ ക്രൂരതയിൽ പൊറുതിമുട്ടിയ ദേവകളുടെ പ്രാർത്ഥന കൈക്കൊണ്ട ദുർഗാദേവി അവനെ വധിച്ചു. തുടർന്ന് ദേവകളോട് പ്രതികാരം ചെയ്യാനായി മഹിഷി ബ്രഹ്മദേവനെ തപസ്സനുഷ്ഠിക്കുകയും ശിവവിഷ്ണു സംഗമത്തിലൂടെ ജനിക്കുന്ന പുത്രനാൽ മാത്രമേ തനിക്ക് മരണമുണ്ടാകാവൂ എന്ന് വരം നേടിയെടുക്കുകയും ചെയ്തു. മുൻജന്മത്തിൽ ഗളവമുനിയുടെ മകളായ ലീലയായിരുന്നു മഹിഷി. തന്റെ ഭർത്താവായ ദത്തന്റെ ശാപത്താൽ അവൾ എരുമയുടെ മുഖമുള്ള ഒരു അസുരസ്ത്രീയായി പുനർജനിച്ചു. ബ്രഹ്മദേവനിൽ നിന്ന് വരപ്രാപ്തി നേടിയതോടെ മഹിഷി സജ്ജനങ്ങളെ ഉപദ്രവിക്കുവാൻ ആരംഭിച്ചു. വരബലത്താൽ അഹങ്കാരിയായ അവൾ ദേവലോകവും ആക്രമിച്ചു. മഹിഷിയെ ഭയന്ന് ഇന്ദ്രന് ഓടി ഒളിക്കേണ്ടി വന്നു. മഹിഷിയുടെ പ്രഭാവകാലത്തായിരുന്നു പുലിപ്പാലി തേടി അയ്യപ്പൻ ശബരിവനത്തിലേക്ക് യാത്ര തിരിച്ചത്. മാർഗമധ്യേ എരുമേലിയിലെത്തിയപ്പോൾ സമയം സന്ധ്യയായി. തുടർന്ന് രാത്രി എവിടെയെങ്കിലും തങ്ങി രാവിലെ കാട്ടിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. ഒട്ടുദൂരെയായി വിളക്കിരിയുന്നത് കണ്ട അയ്യൻ ആ വീട്ടിലെത്തി. ഒരു മുത്തശ്ശി മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. മഹിഷിയെ ഭയന്ന് പുരുഷന്മാരാരും അവിടെ ഉണ്ടായിരുന്നില്ല. രാത്രി തങ്ങാൻ അനുവാദം നൽകണമെന്ന അയ്യപ്പന്റെ അപേക്ഷ കേട്ടപ്പോൾ മഹിഷിയുടെ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി മുത്തശ്ശി ഭഗവാനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. എന്നാൽ മുത്തശ്ശിയുടെ ഈ ഉപദേശങ്ങൾ കൊണ്ടൊന്നും പിന്തിരിയാൻ അയ്യപ്പൻ തയ്യാറായില്ല. ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ മഹിഷി മർദ്ദനമായിരുന്നല്ലോ. അതോടെ മുത്തശ്ശി അയ്യപ്പന്റെ ആവശ്യം അംഗീകരിച്ചു. ബാലനായ അയ്യപ്പനെ ആ രാത്രിയിൽ മഹിഷിയുടെ വിഹാര കേന്ദ്രത്തിലേക്ക് തനിച്ചയക്കുന്നത് ഉചിതമല്ലെന്ന് ആ പാവം മുത്തശ്ശി ചിന്തിച്ചിരിക്കാം. പിറ്റേന്ന് പുലിയെ അന്വേഷിച്ച് കാട്ടിലെത്തിയ അയ്യപ്പൻ മഹിഷിയെ നേരിടുകയും തുടർന്നുണ്ടായ ഘോരയുദ്ധത്തിൽ മഹിഷിയെ വധിക്കുകയും ചെയ്തു. ഹരിഹരപുത്രനാൽ നിഗ്രഹിക്കപ്പെട്ടതോടെ ശാപമുക്തി നേടിയ ലീല ഭഗവാനോട് നന്ദി പറഞ്ഞ് ഭഗവാന്റെ ഭാര്യയായിരിക്കുവാൻ പ്രാർത്ഥിച്ചു. പിൽക്കാലത്ത് മാളികപ്പുറത്തമ്മയായി ദേവിയെ ഭക്തർ വാഴ്ത്തി. അയ്യപ്പൻ എരുമയെ കൊന്ന ഈ പ്രദേശം എരുമകൊല്ലി എന്നും
പിന്നീട് എരുമേലി എന്നും അറിയപ്പെടാൻ തുടങ്ങി. ചത്ത എരുമയുടെ രക്തവും കുടൽമാലയും ജനങ്ങൾ തങ്ങളുടെ ശരീരത്തിൽ ചാർത്തി ആഹ്ലാദ നൃത്തം ചവിട്ടി. ഇതിൻ്റെ അനുസ്മരണാർത്ഥമാണ് ഇന്ന് നാം പേട്ട കെട്ടുന്നതെന്നാണ് വിശ്വാസം. മഹിഷി നിഗ്രഹത്തിന് ശേഷം എരുമേലിയിലെത്തിയ അയ്യപ്പൻ സമീപത്തുള്ള കുളത്തിൽ വാളിലെ രക്തം കഴുകി. രുധിരക്കുളം എന്നറിയപ്പെടുന്ന ഈ കുളം വലിയമ്പലത്തിന് സമീപത്തായി ദേവസ്വത്തിൻ്റെ സംരക്ഷണയിൽ ഇന്നുമുണ്ട്. തുടർന്ന് താൻ അന്തിയുറങ്ങിയ വീട്ടിലെത്തി നന്ദി സൂചകമായി ആ വാൾ മുത്തശ്ശിക്ക് സമ്മാനിച്ചുവെന്നാണ് വിശ്വാസം. പുത്തൻ വീട്ടുകാർ ഇന്നും ഒരു നിധി പോലെ ആ വാൾ സൂക്ഷിച്ചു പോരുന്നു. വളരെയധികം പഴക്കം തോന്നിക്കുന്ന ഈ വീട്ടിൽ ഇന്ന് ആരും താമസമില്ല. ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂരമേൽ അലൂമിനിയം ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നു. മുമ്പ് പുല്ലുമേഞ്ഞ വീടായിരുന്നു ഇത്. പിന്നാമ്പുറത്തുള്ള അടുപ്പിൽ നിന്നും തീ പടർന്ന് വീടിന്റെ ഒട്ടുമുക്കാലും നശിച്ചു പോവുകയായിരുന്നു. തുടർന്ന് നടത്തിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന സ്ഥിതിയിലെത്തിയത്. എങ്കിലും ആ പഴയ പൈതൃകം അങ്ങനെ തന്നെ നിലനിർത്താൻ വീട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് ശ്ലാഘനീയമാണ്. ചാണകം മെഴുകിയ തറ 3 മാസം കൂടുമ്പോൾ അത് ആവർത്തിക്കപ്പെടുന്നു. അയ്യപ്പൻ ഒരു രാത്രിയെങ്കിലും തങ്ങി ഈ വീട്ടിലെത്തി ഭഗവാന്റെ വാൾ തൊഴുതിറങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത ഒരാത്മനിർവൃതി. പുത്തൻ വീടിന്റെ ഈ ഒരു പ്രത്യേകതയും ഐതിഹ്യവും ഇന്നും മിക്ക അയ്യപ്പ ഭക്തർക്ക് പോലും അറിവില്ല എന്നതാണ് സത്യം. എത്ര ശക്തമാണെങ്കിലും അധർമ്മത്തിനുമേൽ ധർമ്മം വിജയിക്കുമെന്നതിന്റെ തെളിവാണ് അയ്യപ്പന്റെ ഉടവാൾ. മഹിഷി മർദ്ദനായ ശ്രീധർമ്മശാസ്താവിന്റെ ഈ ഉടവാൾ ഒരുമാത്ര കാണുന്നത് പോലും സുകൃതം.